أيها الطلاب، السلام عليكم ورحمة الله. كيف أنتم يا أطفالي؟ طيب، بخير؟ الحمد لله، ما شاء الله. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താണ് പഠിച്ചത്? സാർ എന്തോ എഴുതാൻ പറഞ്ഞു അല്ലേ? അല്ലേ, ജാ ജാം എന്നാ ആദ്യത്തിൽ വരുന്ന, ജ മധ്യത്തിൽ വരുന്ന, ജ ഏറ്റവും അവസാനത്തിൽ വരുന്നത്, അതുപോലെ ഹ ഹ ഇതിൻ്റെയൊക്കെ വാക്കുകൾ ഇവിടെ എഴുതാൻ സാറ് പറഞ്ഞിരുന്നു അല്ലേ? മക്കൾ എഴുതിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അതുപോലെ അൽഫ് മദ്ദ്, യാവ് മദ്ദ്, നൂ വാവ് മദ്ദ് അതിൻ്റെയും വാക്കുകൾ സാർ എഴുതാൻ പറഞ്ഞിരുന്നു. മക്കൾ എഴുതിയിട്ടുണ്ടാവുമല്ലോ മിടുക്കരായിട്ട്, ഇൻഷാല്ല. അപ്പോൾ നമുക്കിനി അടുത്ത ഒരു പാഠഭാഗത്തിലേക്ക് കടക്കാം. നമ്മളിനി ഒരു പുതിയ യൂണിറ്റിലേക്ക് കടക്കുകയാണ്. പുതിയ യൂണിറ്റ്, നമ്മുടെ യൂണിറ്റിൻ്റെ പേര് എന്താണ്? അത്തക്കാഫിൽ. എന്താണ് അത്തക്കാഫിൽ? മാഷാ അല്ലാ, പറഞ്ഞു നോക്കിയേ. അത്തക്കാഫിൽ ഇവിടെ നമുക്ക് സലാസത്തു ദുറൂസിൻ മൂന്ന് പാഠഭാഗങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തെ പാഠഭാഗം നമുക്ക് പഠിക്കുമല്ലേ? ഓക്കെ, അപ്പോൾ നമ്മളത് പഠിക്കുന്നതിന് മുമ്പ് സാറിവിടെ ഈ വീഡിയോയുടെ താഴെ ഒരു യൂട്യൂബിൻ്റെ ലിങ്ക് ഇട്ടിട്ടുണ്ട്. അതിലൊരു വീഡിയോ സാർ കൊടുത്തിട്ടുണ്ട്. മക്കൾ ആദ്യം പോയി അത് കാണണം. ഈ വീഡിയോ പോസ് ചെയ്തിട്ട് അത് കാണണം. ഓക്കെ, കാണുമല്ലോ, കണ്ടു അല്ലേ? അപ്പോൾ മാഷാ അല്ലാ, നിങ്ങൾ കണ്ടു എന്ന് വിചാരിക്കുന്നു. അതിലെന്താണ് കണ്ടത്? അതിലൊരു എന്താണ്, അൽ ഉസ്ഫൂർ, ഒരു കിളിയുണ്ട് അല്ലേ? ഒരു കിളി. കിളിയുടെ ഇപ്പം ആരാ ഉള്ളത്? അൽ അഫ്റാഹ്, കിളി കുഞ്ഞുങ്ങളുണ്ട് അല്ലേ? അതതിൻ്റെ അമ്മ കിളി എന്ത് ചെയ്യുവാണ്? കിളിക്കുഞ്ഞിനെ താലുരിക്കുക അല്ലേ, സ്നേഹിക്കുവാണ്. അതെ. അപ്പോൾ നമ്മൾ, നമുക്കെന്തായിരുന്നു മനസ്സിലായത്? അമ്മ കിളിക്ക് എപ്പോഴും അതിൻ്റെ കിളിക്കുഞ്ഞുങ്ങളോട് സ്നേഹമായിരിക്കും അല്ലേ? സ്നേഹമായിരിക്കില്ലേ? അതെ. മാഷാ അല്ലാ, ഇവിടെ നമ്മൾ ഇനി 20 എത്രാമത്തെ പേജാണ്? ഇത് എത്രാമത്തെ പേജാണ് മക്കളെ? 27ാമത്തെ പേജാണ്. 27ാമത്തെ പേജിൽ ഇങ്ങനെ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട് അല്ലേ? എന്താ മാദാ ഫിസൂറ, ഈ ചിത്രത്തിൽ എന്താ ഉള്ളത്? എന്താ ഉള്ളത്? ആ ഹുനാഖ് ഹുനാഖ് തോറ അസ്വത്സ്, ഇവിടെ ഒരു കറുത്ത പക്ഷിയുണ്ട്. എമാ ഹാദിഹി ത്വൈറ, ഇത് ഏത് പക്ഷിയാണ്? മാഷാ അല്ലാ, ഹാദാ ഗുറാബുൻ അല്ലേ? ഇത് ഒരു ഇതൊരു കാക്കയാണ് അല്ലേ? കാക്കയുടെ പടം കണ്ടോ മക്കള്? ഓക്കെ, മാഷാ അല്ലാ. അത് കഴിഞ്ഞ് ഇവിടെ ഇവിടെ ഒരു ഷജറത്തുൻ കബീറ, ഒരു വലിയ മരമുണ്ട് അല്ലേ? ഷജറത്തുൻ കബീറ ഫി ഷജറത്തി ഔ അല ഷജറത്തി ഉഷുൻ, ഇവിടെ ഒരു എന്തുണ്ട്? ഒരു കൂടുണ്ട്. കൂട്, ഈ കൂട്ടിൽ ആരാ ഉള്ളത്? കൂട്ടിൽ ആരാ ഉള്ളത്? മാഷാ അല്ലാ, ഹാദിഹി അഫ്റാഖ്, അഫ്റാഖ്, ഇതൊരു കുറേ കുഞ്ഞുങ്ങളാണ് അല്ലേ? പക്ഷിക്കുഞ്ഞുങ്ങളാണ്. ഇത് കാക്ക കുഞ്ഞാണോ അതോ വേറെ ഏതെങ്കിലും കുഞ്ഞാണോ? ഇത് നമ്മുടെ ലക്ക് ലക്കിൻ്റെ കുഞ്ഞാണ്. ലക്ക് ലക്കിൻ്റെ പടം കണ്ടോ മക്കള്? ലക്ക് ലക്ക് എന്താണ് ലക്ക് ലക്ക്? അഫ്റാഖുൽ ലക്ക് ലക്ക്, കൊറ്റി കൊക്കിൻ്റെ കുഞ്ഞുങ്ങളാണ് അല്ലേ? ഈ കൊക്കിൻ്റെ കുഞ്ഞുങ്ങൾ കരയുവാണല്ലേ? എന്തിനായിരിക്കും കരയുന്നത്? അതിൻ്റെ അമ്മയെ നോക്കിയിട്ടായിരിക്കും അല്ലേ? അതിൻ്റെ അമ്മയെ നോക്കുകയായിരിക്കും. അതോടൊപ്പം ഈ കാക്ക ഒറ്റ കൊക്കിൻ്റെ കുഞ്ഞുങ്ങൾക്ക് എന്തോ അപകടം വന്നിട്ടുണ്ടാവും, അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ അത് കരയുന്നത്. അപ്പോൾ നമുക്കത് എന്താണ് നമ്മുടെ കൊക്കിൻ്റെ കുഞ്ഞുങ്ങൾക്ക് സഹായിച്ചത്, അല്ല കൊക്കിൻ്റെ കുഞ്ഞുങ്ങൾക്ക് എന്താണ് സംഭവിച്ചത് എന്ന് നമുക്ക് നോക്കാം അല്ലേ? ഈ കാക്ക ഈ കൊക്കിൻ്റെ കുഞ്ഞുങ്ങളെ നോക്കി അതിനെ സഹായിക്കാൻ നോക്കുവാണ് അല്ലേ? അപ്പോൾ എന്താണ് സംഭവിച്ചു എന്ന് നമുക്ക് നോക്കിയാലോ, നോക്കുമല്ലേ? മാഷാ അല്ലാ. അപ്പോൾ നമ്മുടെ പാഠഭാഗത്തിൻ്റെ പേരിതാണ്, സിയാഹുൻ മിൻ ഷജറ. മക്കൾ പറഞ്ഞു വയ്ക്കേ, സിയാഹുൻ ഒരു നിലവിളി, മിൻ ഷജറ, മിൻ ഷജറ എന്താണ്? മരത്തിൽ നിന്നൊരു നിലവിളി. ഓക്കെ, മാഷാ അല്ലാ. അപ്പോൾ നമുക്ക് ആദ്യം ഈ പടം നോക്കൂ മക്കൾ. ഈ പടത്തിൽ ആരാ ഉള്ളത്?
ആ ഹുനാക് അഫ്രാഖുൽ ലക്ലക്. ലക്ലക്കിൻ്റെ കുഞ്ഞുങ്ങളുണ്ട് അല്ലേ? അല്ലേ? ലക്ലക്കിൻ്റെ കുഞ്ഞുങ്ങളല്ലേ ഇരിക്കണേ? അതെ, മാഷാ അല്ലാ. വഹുനാക് ഷൈ ഉൻ ആഖർ, വഹുനാക് ഹൈവാൻ ഉൻ ആഖർ. മഹാദാ ഔ, പേടിയാവണില്ലേ? ഹാദാ ഹാദാ സുഅബാനുൻ, ഹാദാ സുഅബാനുൻ. ഇതൊരു പാമ്പാണല്ലേ. അപ്പൊ ഈ പാമ്പ് എന്ത് ചെയ്യുന്നത്? പാമ്പ് നിലത്തേക്ക് വീഴുവാണ്, നിലത്തേക്ക് വീഴുവാണ് അല്ലേ. അപ്പൊ എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക? നമുക്ക് മനസ്സിലാക്കി നോക്കിയാലോ. ഓക്കെ അല്ലേ, ഇൻഷാല്ല. അപ്പോൾ നമുക്ക് ഈ പാഠഭാഗം എന്താണെന്ന് നോക്കാം. മക്കൾ വായിക്കുന്നത് ശ്രദ്ധിച്ചിരിക്കണം, സാറ് വായിക്കാം. ഓക്കെ അല്ലേ? യൗമൻ കാന ഖുറാബുൻ യതീറു സബാഹൻ, യൗമൻ കാന ഖുറാബുൻ യതീറു സബാഹൻ. فسمع الغراب صياحا ماذا حدث؟ هل هذا صياح الأفراخ؟ نعم من تلك الشجرة أسرع الغراب نحو الشجرة فرأى الغراب منظرا مخيفا മുഖീഫൻ. മാഷാല്ല, മക്കളൊരിക്കൽ കൂടി വായിച്ചു നോക്കണം. സാറി പറയുന്ന ഒരിക്കൽ കൂടി വീണ്ടും വീണ്ടും കേട്ട് നോക്കണം കേട്ടോ. അങ്ങനെയാണ് വായിക്കാൻ പഠിക്കുന്നത്. നമുക്കിനി ഇതിൽ എന്താ പറഞ്ഞതെന്നും കൂടി നോക്കിയാലോ. നോക്കാം അല്ലേ. യൗമൻ, ഒരു ദിവസം ഉണ്ടല്ലോ. കാന ഖുറാബുൻ, ഇതൊരു നല്ല കഥയാണ് കേട്ടോ. മക്കൾ കഥ കേൾക്കാൻ ഇഷ്ടമല്ലേ, കേൾക്കണം കേട്ടോ. യൗമൻ, ഒരു ദിവസം. കാന ഖുറാബുൻ, ഒരു കാക്ക ആയിരുന്നു. എന്തായിരുന്നു? യതീർ എന്ന് പറഞ്ഞാൽ പറക്കുക. കാക്ക പറക്കുമല്ലേ ചെയ്യൽ. കാന ഖുറാബുൻ യതീറു സബാഹൻ, രാവിലെ പറക്കുമായിരുന്നു. അപ്പോ സമിയ കേട്ടു അൽ ഖുറാബ്, ആരാ കേട്ടത് നമ്മുടെ കാക്ക കേട്ടു. സിയാഹൻ, എന്താണ് കേട്ടത്? സിയാഹൻ, ഒരു നിലവിളിയാണ് കേട്ടത്. നിലവിളി എന്താണ്? സിയാഹ് ആരുടെ നിലവിളിയായിരിക്കും? മാഷാല്ലാ, നമ്മുടെ ഈ അഫ്രാഖ്, സിയാഹുൽ അഫ്രാഖ്, കാക്ക കുഞ്ഞ് എന്താണ്, നമ്മുടെ കൊക്കിൻ്റെ കുഞ്ഞുങ്ങളുടെ നിലവിളിയായിരിക്കും കേട്ടിട്ടുണ്ടാവുക അല്ലേ. മാതാ, എന്താണ്? മാതാ ഹദസ്, എന്താണ് സംഭവിച്ചത്? എന്തായിരുന്നു സംഭവിച്ചത്? ഹൽ ഹാദാ, ഇതാണോ സിയാഹ്, നിലവിളി. അൽ അഫ്രാഹ്, കൊക്കിൻ്റെ കുഞ്ഞുങ്ങൾ, എന്താണ് കുഞ്ഞുങ്ങളുടെ നിലവിളിയാണോ, കൊക്കിൻ്റെ കുഞ്ഞുങ്ങളുടെ നിലവിളിയാണോ കേൾക്കുന്നത്? നഹം നഹം, ഏതോ കുഞ്ഞുങ്ങളുടെ, പക്ഷിക്കുഞ്ഞുങ്ങളുടെ നിലവിളിയാണല്ലോ കേൾക്കുന്നത്. നഹം, അതേ നഹം, അതേ, അത് തന്നെയാണ്. മിൻ തിൽക ഷജറ, ഓ മിൻ തിൽക, ആ മരത്തിൽ നിന്ന്. ഷജറ, മരം. ഓക്കെ, മിൻ തിൽക ഷജറ, ആ മരത്തിൽ നിന്നാണല്ലോ കേൾക്കുന്നത്. അസ്റാ അൽ ഖുറാബ്, അപ്പം നമ്മുടെ കാക്ക എന്ത് ചെയ്തു? അസ്റാ, പെട്ടെന്ന് പോയി. അസ്റാ അൽ ഖുറാബ്, പെട്ടെന്ന് പോയി. ആര് പോയി? അൽ ഖുറാബ്, നമ്മുടെ കാക്ക പോയി. നഹുവ ഷജറ, ആ മരത്തിൻ്റെ നേരെ പോയി. മരത്തിന് നേരെ പോയി. ഫറ അൽ ഖുറാബ്, അപ്പോൾ നമ്മുടെ കാക്ക കണ്ടു. എന്താ കണ്ടത്? മന്ദറൻ മുഖീഫൻ, മന്ദറൻ, ഒരു കാഴ്ച കണ്ടു. മുഖീഫൻ, ഹൂ, പേടിപ്പെടുത്തുന്നൊരു കാഴ്ച കണ്ടു. പേടിപ്പെടുത്തുന്നൊരു കാഴ്ച കണ്ടു. എന്താണ് പേടിപ്പെടുത്തുന്ന കാഴ്ച?
ആ ഹുനാക സുഅബാൻ, അവിടെ ഒരു പാമ്പുണ്ടായിരുന്നു അല്ലേ? പാമ്പ് ഉണ്ടായിരുന്നു. നമുക്ക് ബാക്കി പാഠഭാഗം കൂടി നോക്കാം, പിന്നെന്താ സംഭവിച്ചതെന്ന്. തഖയ്യൽ വനഖൂൽ, എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക മകൾ പറഞ്ഞേ? നഹാദ സുഅബാൻ യദിബ്ബു ദബീബൻ, നമ്മളെ മുകളിലേക്ക് കയറി കയറി പോയിട്ടുണ്ടാവും. എന്തിനാ? ലിയൗകുല ഫറാഖ ലക് ലക്, ഈ ലക് ലക്കിൻ്റെ കുഞ്ഞുങ്ങളെ കഴിക്കുന്നതിന് വേണ്ടിയിട്ടായിരിക്കും അല്ലേ? നമുക്ക് എന്താണ് സംഭവിച്ചത് നോക്കാം. നോക്കാം, നോക്കൂ. മാഹുവൽ മൻദറുൽ മുഖീഫ്, എന്താണ് ആ പേടിപ്പെടുത്തുന്ന കാഴ്ച? എന്താണ്? യദുബ്ബു സുഅബാനുൻ, യദുബ്ബു സുഅബാനുൻ ഇലാ ഉഷിൽ ലഖ്ലഖ്, ദഹിഷൽ ഗുറാബു, മാദാ അഫ്അൽ, ഫക്കറ ഫീ നഫ്സി ഫജ്അതൻ, ഫക്കറ ഫീ നഫ്സി ഫജ്അതൻ, اقترب الغراب من الثعبان من الثعبان ونقر مرارا فسقط الثعبان فسقط الثعبان من الشجرة. ما شاء الله മക്കളെ വീണ്ടും വീണ്ടും ഒന്ന് വായിച്ചു നോക്കണം കേട്ടോ. സാർ ഒരിക്കൽ വായിച്ചു തന്നു. എന്താണ് സംഭവിച്ചത്? യദുബ്ബു സുഅബാൻ, യദുബ്ബു സുഅബാൻ നീങ്ങുന്നു, സുഅബാൻ നീങ്ങുവാണ്, സുഅബാൻ എഴയുന്നു. എവിടേക്ക്? ഇലാ ഉഷി, കൂട്ടിലേക്ക്. ഇലാ ഉഷി, ആരുടെ കൂട്ടിലേക്ക്? അല്ലഖലഖ്, അല്ലഖലഖ് നമ്മുടെ എന്താണ്, കൊക്കിൻ്റെ കൂട്ടിലേക്ക് കയറുകയാണ്. ഇത് കണ്ടപ്പോൾ ദഹിഷ, ദഹിഷ പരിഭ്രാന്തനായി, പേടിച്ചു, ആശങ്കാകുലനായി. ആര്? അൽ ഖുറാബ്, നമ്മുടെ കാക്ക പേടിച്ചു, കാക്ക പരിഭ്രാന്തനായി. മാദാ ഫഅൽ, ഞാൻ എന്തു ചെയ്യും? കാക്ക വിചാരിച്ചു, മാദാ എന്തു ചെയ്യും, ഞാൻ എന്തു ചെയ്യും? ഫക്കറ ഫീ നഫ്സിഹി, കാക്ക മനസ്സിൽ ആലോചിച്ചു. ഫക്കറ ഫീ നഫ്സി, ഫക്കറ ഫീ നഫ്സി, അവൻ മനസ്സിൽ ആലോചിച്ചു. ഫജഅതൻ, പെട്ടെന്ന്. ഇഖ്തറ ഫജഅതൻ, പെട്ടെന്ന്. ഇഖ്തറബ, അടുത്തു, അടുത്തു. ആരടുത്തു? അൽ ഖുറാബ്, നമ്മുടെ കാക്ക അടുത്തു പോയി. ആരുടെ അടുത്തേക്ക് പോയി? മിനസ്സുബാൻ, നമ്മുടെ പാമ്പിൻ്റെ അടുത്തേക്ക് പോയി. വനഖറ മിറാറൻ, വനഖറ കൊത്തി. ആരിനെ? മിറാറൻ, പലതവണ പാമ്പിൻ്റെ മേൽ ചറ പറാന്ന് കൊത്തി. ഫസഖത സുബാൻ, അപ്പോൾ നമ്മുടെ ഫസഖത, അപ്പോൾ നമ്മുടെ എന്താണ്, പാമ്പുണ്ടല്ലോ, ഫസഖത വീണു. അസ്ഉബാൻ, പാമ്പ് വീണു. മിനഷജറ, മിന ഷജറ, നമ്മുടെ മരത്തിൽ നിന്ന് പാമ്പ് വീണു അല്ലേ? അപ്പം നമ്മൾ സ്വന്തം കുഞ്ഞല്ലാഞ്ഞിട്ടും നമ്മുടെ കാക്ക എന്ത് ചെയ്തു? കൊക്കിൻ്റെ കുഞ്ഞുങ്ങളെ പാമ്പിൽ നിന്ന് രക്ഷിച്ചു അല്ലേ? അതുപോലെ നമുക്ക് എല്ലാവരോടും നമുക്ക് ഇതുപോലെ സഹായം ചെയ്യാൻ കഴിയണം. നമ്മുടെ ബന്ധുവല്ലെങ്കിലും നമ്മുടെ കൂട്ടുകാരനല്ലെങ്കിലും നമുക്ക് ആർക്കെങ്കിലും സഹായം ചെയ്യാൻ തോന്നിക്കഴിഞ്ഞാൽ സഹായം ചെയ്യണം കേട്ടോ. മക്കൾ നല്ല മിടുക്കരായിട്ട് അങ്ങനെ വരൂലേ ഇൻഷാല്ലാ. അപ്പോൾ അതുപോലെ മകൾ ഈ പാഠഭാഗം സാറ് പറഞ്ഞ ഒന്നുകൂടി കേട്ടു നോക്കണം. നമുക്ക് ഈ കഥയിലെ പ്രധാന ആളുകളെ, പ്രധാന കഥാപാത്രങ്ങളെ ആരൊക്കെയുണ്ട് നമ്മുടെ ഈ കഥയിൽ അല്ലേ? മാഷാല്ലാ, അതാ ഹുനാക്ക്, ഹുനാക്ക് സൂറ. ഇത് ആരാണ്? മാഷാല്ലാ, ഇത് ലക്ക് ലക്കാണ് അല്ലേ? ലക് ലക്ക്, എന്താണ് ലക് ലക്ക്? വഹദ ഫർഖുൻ, അഫ്രാഹുൻ, ഫർഖുൻ ഒരു കുഞ്ഞ്, അഫ്രാഹുൻ കുറേ കുഞ്ഞുങ്ങൾ, അഫ്രാഹ് കുഞ്ഞുങ്ങൾ. ഇവിടെ ആരുടെ കുഞ്ഞാണ്? നമ്മുടെ ലക് ലക്കിൻ്റെ കുഞ്ഞുങ്ങളാണ്. വഹുനാഖ് മാദ മുൻ ഹദ, ഹദ സുബാൻ, ഹദ സുബാൻ പാമ്പ്. വൻ ഹദ, ഹദ ഖുറാബ്. ഈ വാക്കുകൾ മക്കൾ നന്നായി എഴുതി പഠിക്കണം. പഠിക്കില്ലേ? ഇൻഷാല്ലാ. അപ്പോൾ അത്രയും കഥയും ഈ വാക്കുകൾ നിങ്ങൾ എഴുതി പഠിക്കുക. നമുക്ക് ഇതിൻ്റെ ബാക്കി പാഠഭാഗങ്ങൾ അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അതുവരെ മക്കൾ വെയിറ്റ് ചെയ്തിരിക്കുക. എല്ലാവർക്കും മഅസ്സലാം.